हाय फ्रेंड्स वेलकम बैक टू अवर चैनल इन वीडियो और योग कुर्ती है का अब अट्ठे या मीटर मेन फैब्रिक इतर पेपर सिल्क मटेरियल लाइनिंग रीटर साटि लाइनिंग नम्बर योग पोर्शन अब स्लीव वेट अर मीटर इतने नैटि फैब्रिक इतने फ्लवरो तुणि मिले यूस अब इत्र मेटीरियल अब इंटे कटिंग एन नोक अब इतर ए लाइन कुर्ती कट्टी अब ए लाइन कुर्ती कट्टियाव कीडियो या वीडियो फु कटिंग स्टिचिंग का डर अद कंक अब नमुक मे योकि अवे वे वेट नैटि फैब्रिक इतने मिले वे नम हूल कट्टे करक्ट पीन कुति वैच्छे कट्टे नमुकेत्रो ना जस्टि वण वर अत्र तुणीद मड़कीटता मैं नमुक आ योकि अवड़े एत्र लेंत वे नोक यानि पतिमूंज मार्क पतिमूंज मार्क नमें आ जस्टि अवड़े षेपल वरचक निष्टि सईट कट्टाल म यानिपर षेपिल वरचक इन नमक कट्टी अब इंटे साटिने लाइनिंग कट्टल याद वे कट्टे इतपोल मेन फैब्रिक स्लीव कट्टे अब याद का अब या वीडियो ई मेषरमेंट का अब इत ना नैटि फैब्रिक कट्टे इन वरुद नमुकोले कमें नम्बे मेन फैब्रिक नामेल कट्टे वैच्ड इन स्लीव एन ईर फ्लवर करक्ट कौक या चलवाणी लाइनिंग यूस यानि साटि लाइनिंग मेन तुणी नामे अदमात्र अल तू अब नम्बे और फ्लवर नम्बे कई करक्ट सेंटर वर रीति इतने कट्टे अब निटि तुणी आसइन एन वो नोकी कट्टे इंप कुछ दूर दूर फ्लवर्स आयो या कई सेंटर वर रीति कट्टे इतने नमुक रु स्लीव कट्टे ओके अब नाम स्लीव कट्टे अब इन निवर्ती वो कौ इोल ओके इत्रु अब इन नमुक स्टिचिंग नोक अब या नाम लाइनिंग मेन फैब्रिक कट्टे अब ए लाइन कुर्ती कट्टियाव या कई वीडियो लिंक ताक अद कंकिया मे इन नमुक योकिल नेकिल पाइपिंग वेट रू क्रॉस पीस कट्टे यानि आ फ्लवर कलर रू क्रॉस पीसाट इन नमुकोले रुट मड़क नि बिगनर्स आई सैडिलूर और स्टिच को शेषंम अब या स्टिच को इन नमक नशत अब नमें फ्लवर आैटि तुणी नशत नमक क्रॉस पीसें इतने मड़की कालंज विटिट स्टिचक अब नशत नाम स्टिच प्रत्येक श्रद्धि अब वलचपिटा नमक क्रॉस पीस फिंगे स्टिचक नमु कट्टे वे अगत मड़क और चीज़ पाइपिंग ईर अरू स्टिचक कल उ मड़क और चीज पाइपिंग वरने रीति नमक स्टिचक अब नाम फुले स्टिचे
ഇനി നമുക്ക് ഇതിൻ്റെ ബാലൻസ് വരുന്ന ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പൈപ്പിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ മെയിൻ ഫാബ്രിക്കും അതുപോലെ തന്നെ ലൈനിങ്ങും നെക്ക് തൊട്ട് ഫുള്ളൊന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം ഞാൻ ഇതെല്ലാ വീഡിയോയിലും കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഫുള്ളൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ലൈനിങ് നമ്മുടെ മെയിൻ ഫാബ്രിക്കും കൂടെ തെന്നിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, ഇതേപോലെ നമ്മൾ ഫുള്ളൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ ഒരു നെറ്റിൻ്റെ തുണി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് പിന്നൊക്കെ കുത്തിവെച്ച്, നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പിന്നൊക്കെ കുത്തിവെച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, നമുക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്തേക്ക് നമുക്ക് ഈ ഒരു നെറ്റ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്കിൻ്റെ അവിടെ ആദ്യം ഫുള്ളൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. ഇതേപോലെ ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് അളവായിരിക്കണം, നിങ്ങൾ വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യാതിരിക്കുക, എങ്കിൽ ചുരുങ്ങി ചുരുങ്ങിയൊക്കെ ഒരുമാതിരി ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ വെച്ചു കൊടുത്ത് പിൻ കുത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ താഴെ പൈപ്പിംഗ് ചെയ്ത ഭാഗമില്ലെ, അതുകൂടെ കറക്റ്റായിട്ട് ഇതേപോലെ വെച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഒട്ടും തന്നെ വലിച്ചു പിടിക്കാതെ കറക്റ്റായിട്ട് വെച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാലൻസ് വരുന്ന തുണിയൊക്കെ കട്ട് ചെയ്തിട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇതെന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് നെക്ക് ചെയ്തെടുക്കണം. നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ഇനി നെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനിതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് തയ്ക്കുന്നത്. ഇതേപോലെ നമ്മൾ ക്രോസ് പീസ് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുക, ഒരു കാലിഞ്ച് വിട്ടിട്ട് ഒന്ന് നെക്ക് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നിങ്ങൾ ചെറിയ പൈപ്പിംഗാണ് നമ്മുടെ താഴെ യോക്കിൻ്റെ അവിടെ ചെയ്ത പോലത്തെ പൈപ്പിംഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല വശത്ത് വെച്ചിട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുത്ത് അകത്തേക്ക് മറച്ചിട്ട് കുഞ്ഞ് പൈപ്പിംഗ് ആയിട്ട് ചെയ്താലും മതി. ഇതിപ്പോൾ ഞാൻ കുറച്ച് വീതിക്കാണ് പൈപ്പിംഗ്, ഒരു അര ഇഞ്ച് വീതിക്കാണ് ചെയ്യുന്നത്. നല്ല വശത്തേക്ക് ഇതേപോലെ മറച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ നല്ല വശത്തേക്ക് മറച്ചിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നെക്കും അതുപോലെ തന്നെ യോക്ക് വരുന്ന ഭാഗമൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ നമ്മൾ കുർത്തി ചെയ്യുന്ന പോലെ തന്നെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുക, പിന്നെ സ്ലീവ് ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ മടക്കി സ്റ്റിച്ച് ചെയ്തുകൂടെ എടുത്തു കഴിഞ്ഞാൽ കുർത്തി റെഡിയാവും. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഞാൻ ബാക്കി ഒന്ന് പെട്ടെന്ന് കാണിക്കുന്നുണ്ട്. ഒരു അര ഇഞ്ച് വിട്ടിട്ട് രണ്ട് ഷോൾഡറും ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവും നമ്മൾ ലൈനിങ്ങും അതേപോലെ തന്നെ, ലൈനിങ് അല്ല, നമ്മുടെ മെയിൻ ഫാബ്രിക്ക് തന്നെയാണ് അടിയിലിട്ടിട്ട് നമ്മൾ സ്ലീവ് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം താഴ്ഭാഗത്ത് ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കുഴിച്ച് കട്ട് ചെയ്ത ഭാഗമില്ലേ, അത് നമ്മുടെ ഫ്രണ്ട് ആം ഹോളിൻ്റെ അവിടെ വരുന്ന രീതിക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മിഡിൽ നിന്ന് ഈ ഒരു സൈഡിലേക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ഇവിടെ നിന്ന് ഫുൾ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം. ഇതാകുമ്പോൾ നമുക്ക് നീട്ടിൽ മാറ്റാതെ തന്നെ ഫുൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ രണ്ട് സ്ലീവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ എങ്ങനെയാണ് ഷേപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കഴിഞ്ഞ എലൈൻ കുർത്തിയുടെ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം എത്രയാണോ അതുപോലെ വെയ്സ്റ്റിൻ്റെ വണ്ണം അതൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് വേണം ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ നമ്മുടെ മെഷർമെൻ്റൊക്കെ ഒന്നുകൂടെ കറക്റ്റാണോ എന്ന് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ടൈറ്റായിപ്പോയാൽ പിന്നെ അത് അഴിച്ച് പിരിക്കാനൊക്കെ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ഒന്നുകൂടെ നമ്മുടെ മെഷർമെൻറ്റൊക്കെ നോക്കുക. എന്നിട്ട് നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കും താഴേക്ക് പിന്നെ അളവൊന്നും നോക്കണ്ട. നമുക്കൊരു അര ഇഞ്ച് വിട്ടിട്ട് ഫുള്ളൊന്ന് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. രണ്ട് സ്റ്റിച്ച് നമുക്കിതേപോലെ കൊടുക്കണം. അപ്പോൾ ഈ ഒരു ക്ലോത്ത് സാറ്റിനും അതുപോലെ തന്നെ പേപ്പർ സിൽക്കും ആയതുകൊണ്ട് കുറച്ചൊന്ന് പാടാണ്. അതുകൊണ്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും നല്ല തുണിയും ലൈനിങ്ങും കൂടെ ഫുള്ളൊന്ന് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ നെക്കും ഷേപ്പും ഒക്കെ ചെയ്തെടുക്കാവൂ. ഓക്കെ, അപ്പോൾ നമ്മളിതേപോലെ രണ്ട് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കുട്ടി ഡൗട്ട് ചോദിച്ചായിരുന്നു. നമ്മളിതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ഒട്ടും വലിച്ച് പിടിക്കാതെ കറക്റ്റായിട്ട് ഇതേപോലെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. കണ്ടോ, ഇതേപോലെ മടക്കി ഒട്ടും തന്നെ തുണി വലിച്ച് പിടിക്കാതെ നമ്മുടെ വലത് കൈ വെച്ചിട്ട് അപ്പുറം സൈഡിലേക്ക് കറക്റ്റായിട്ടൊന്ന് നീക്കി നീക്കി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നാണ് തരുന്നത്. അപ്പോൾ ഇതിട്ടിട്ട് ഇതെൻ്റെ ഒരു ഫ്രണ്ടിന് സ്റ്റിച്ച് ചെയ്താണ്, കറക്റ്റായിട്ടുള്ളൊരു പിക്ക് കിട്ടിയില്ല, കളറൊക്കെ വേറെ ആയിട്ട് തോന്നുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് തരുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. താങ്ക്.